പ്രവർത്തനം 5-7 സ്ലൈഡർ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന വൃത്തം നിർമ്മിക്കാം. ആരം 1 മുതൽ 5 വരെ വ്യത്യാസപ്പെടുത്താവുന്ന ഒരു വൃത്തം നിർമ്മിക്കാൻ എന്താണ് ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ടത്? ഇതിനുവേണ്ടി ആദ്യം അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്ന രൂപത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുക. ജാലകം മാക്സിമൈസ് ചെയ്യുക. സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്ത് ജാലകത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ലൈഡർ ടൂള് ഈ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക. സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്ത് ജാലകത്തിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന സ്ലൈഡർ എന്ന ജാലകത്തിൽ നമ്മളിവിടെ വൃത്തത്തിൻ്റെ ആരമാണ് അത് നമ്പർ തന്നെയാണ്. അതുപോലെ അതിൻ്റെ 1 മുതൽ 5 വരെയാണ് നമുക്ക് ആരം വ്യത്യാസപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മിനിമം എന്ന ഈ ടെക്സ്റ്റ് ബോക്സിൽ മൗസ് ക്ലിക്ക് ചെയ്ത് -5 എന്നുള്ളത് മാറ്റി ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം 1 എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ ഇൻക്രിമെൻറ്റ് 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ആരമുള്ള വൃത്തം വരച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യം 2 യൂണിറ്റാണ്. അതുകൊണ്ട് ഇൻക്രിമെൻറ്റ് 1 എന്ന് നൽകുക. ഈ സ്ലൈഡറിൻ്റെ പേര് നെയിം എന്നതിന് താഴത്ത് ഇവിടെ എ എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എ എന്ന പേരിലുള്ള ഒരു സ്ലൈഡർ കിട്ടിയിട്ടുണ്ട്. മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ലൈഡർ നമുക്ക് നീക്കിയാൽ 1 a = 1 നീക്കിയാൽ a = 2 a = 3 a = 4 a = 5 എന്നിങ്ങനെ 5 വിലകളോടുകൂടി എ എന്ന വേരിയബിളോടുകൂടിയ ചരത്തോടുകൂടിയ ഒരു സ്ലൈഡർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്, സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സർക്കിൾ വിത്ത് സെൻറ്റർ കാണിച്ചു കൊടുത്തു. അപ്പോൾ റേഡിയസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ലൈഡറിൻ്റെ വിലയായ എ എന്ന് നൽകുക, അഥവാ ഇതിൻ്റെ റേഡിയസ് എ ആണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എയുടെ വില ഇപ്പോൾ 1 ആയതുകൊണ്ട് 1 ആരത്തിലുള്ള ഒരു വൃത്തം ഇവിടെ നമുക്ക് വന്നതായിട്ട് കാണാം. മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ലൈഡർ നീക്കുന്ന സമയത്ത് ഇപ്പോൾ 2 ആരമുള്ള വൃത്തമായി 3, 4, 5 എന്നിങ്ങനെ വ്യത്യസ്ത അളവിലുള്ള ആരങ്ങളുള്ള വൃത്തങ്ങൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുവാൻ ജിയോജിബ്ര സോഫ്റ്റ്വെയറിലുള്ള സ്ലൈഡർ എന്ന ഈ സങ്കേതം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഒരു പാറ്റേൺ എന്ന രൂപത്തിലേക്ക് ഇത് മാറ്റുന്നതിന് വേണ്ടി ഈ സ്ലൈഡറിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് വീണ്ടും മാറ്റങ്ങൾ വരുത്താം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിമം വാല്യൂ 1, മാക്സിമം വാല്യൂ 5, ഇൻക്രിമെൻറ്റ് 1 എന്ന് നൽകിയത് 0.2 എന്ന് നൽകി ക്ലോസ് ബട്ടൺ ചെയ്യുക. അതുപോലെ ഈ വൃത്തത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡറിന് ആനിമേഷൻ ഓൺ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ആനിമേഷൻ ഓൺ എന്ന് എഴുതിയതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുന്നതാണ്, ടിക്ക് ആവുന്നതാണ്. അതോടുകൂടി ഇത് ആനിമേഷൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇത്തരത്തിലുള്ളൊരു നല്ല പാറ്റേണായി ഇത് മാറും. ജിയോജിബ്രയിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി നമുക്ക് വിവിധ തരത്തിലുള്ള പാറ്റേണുകൾ നിർമ്മിക്കാൻ കഴിയും. നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക.